ഏഴിമല രാജവംശം ഏഴിമലയുടെ മറ്റൊരു പേര് കൊങ്കാനം മൂഷക രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏഴിമല ഏഴിമല രാജാക്കന്മാരുടെ ഉത്ഭവം വിദ്യാചലത്തിലെ മാഹിഷ്മതി ഏഴിമലയുടെ മറ്റൊരു പേര് കൊങ്കാനം മൂഷക രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏഴിമല കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ കാസർഗോഡ് ഭാഗങ്ങളാണ് മൂഷകരാജ്യം അതുലൻ ഏത് രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ശ്രീകണ്ഠൻ അതുലൻ ഏത് രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ശ്രീകണ്ഠൻ രാജധർമ്മൻ എന്ന് പേരുണ്ടായിരുന്ന മൂഷക രാജാവാണ് ശ്രീകണ്ഠൻ രാജധർമ്മൻ എന്ന് പേരുണ്ടായിരുന്ന മൂഷക രാജാവാണ് ശ്രീകണ്ഠൻ കണ്ണൂരിലെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന അതുലൻ്റെ കൃതിയാണ് മൂഷകവംശം കണ്ണൂരിലെ ഏഴിമഴയെ ഏഴിമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന അതുലൻ്റെ കൃതിയാണ് മൂഷകവംശം സംഘകാലത്ത് വടകരയ്ക്കും മംഗലാപുരത്തിനും ഇടയിലുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് ഏഴിമല യൂറോപ്യൻ രേഖകളിൽ മൗണ്ട് ഡെലി എന്ന് പരാമർശിക്കുന്ന സ്ഥലമാണ് ഏഴിമല മൗണ്ട് എലി എന്ന് പരാമർശിക്കുന്ന സ്ഥലമാണ് ഏഴിമല ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവാണ് നന്ദൻ ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവാണ് നന്ദൻ മൗന മൗര്യരാജാവായ ബിന്ദുസാരൻ്റെ സമകാലികനായി വിശ്വസിക്കപ്പെടുന്ന ഏഴിമല രാജാവാണ് നന്ദൻ മൗര്യ രാജാവായ ബിന്ദുസാരൻ്റെ സമകാലികനായി വിശ്വസിക്കപ്പെടുന്ന ഏഴിമല രാജാവാണ് നന്ദൻ പഴയ മൂഷകരാജ്യം പിന്നീട് അറിയപ്പെട്ടത് കോലത്തുനാട് പഴയ മൂൽ മൂഷക രാജ്യം പിന്നീട് അറിയപ്പെട്ടത് കോലത്ത് നാട് മൂഷക എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെട്ടിരുന്ന രാജവംശത്തിലെ രാജാക്കന്മാരാണ് കോലത്ത് നാട്ടു രാജാക്കന്മാർ മൂഷകവംശം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെട്ടിരുന്ന രാജവംശത്തിലെ രാജാക്കന്മാരാണ് കോലത്ത് നാട്ടു രാജാക്കന്മാർ മൂഷക രാജാക്കന്മാരുടെ പിന്തുടച്ചക്കാരാണ് കോലത്തിരിമാർ മൂഷക രാജാക്കന്മാരുടെ പിന്തുടർച്ചക്കാരാണ് കോലത്തിരിമാർ പതിനാലാം ശതകത്തിൽ കോലത്തുനാട് ഭരിച്ചിരുന്ന രാജാവാണ് രാഘവൻ പതിനാലാം ശതകത്തിൽ കോലത്തുനാട് ഭരിച്ചിരുന്ന രാജാവാണ് രാഘവൻ ഏഴിമല നന്ദൻ്റെ കാലത്ത് നടന്ന പ്രധാന പോരാട്ടമാണ് പാഴിയുദ്ധം ഏഴി ഏഴിമല നന്ദൻ്റെ കാലത്ത് നടന്ന പ്രധാന പോരാട്ടമാണ് പാഴി യുദ്ധം അൽബറിണി ഹിലി രാജ്യമെന്നും മാർക്കപ്പോള എലിനാട് എന്ന് വിശേഷിപ്പിക്കുന്ന കോലത്ത് നാട് അൽബുറനി ഹിലി രാജ്യമെന്നും മാർക്കോ പോള എലിനാട് എന്നും വിശേഷിപ്പിച്ചിരുന്ന നാട്ടുരാജ്യമാണ് കോലത്ത് നാട് കേരളത്തിലെ പ്രധാന സഞ്ചാരികളെയാണ് നോക്കാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമെത്തിയ വിദേശ സഞ്ചാരികളാണ് അറബികൾ കേരളത്തെ സംബന്ധിച്ച് വിവരം നൽകുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് കേരളത്തെ ചേർമേ എന്ന് പരാമർശിക്കുന്ന ഗ്രന്ഥം ഇൻഡിക്ക കേരളത്തെ ചേർമേ എന്ന് പരാമർശിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഇൻഡിക്ക എ ഡി നാൽപ്പത്തിയഞ്ചിൽ കൊടുങ്ങല്ലൂരിൽ എത്തിയതായി കരുതുന്ന ഗ്രീക്ക് സഞ്ചാരി ഹിപ്പാലസ് എ ഡി നാൽപ്പത്തിയഞ്ചിൽ കൊടുങ്ങല്ലൂരിൽ എത്തിയതായി കരുതപ്പെടുന്ന ഗ്രീക്ക് സഞ്ചാരിയാണ് ഹിപ്പാലസ് കാലവശത്തിൻ്റെ സഹായത്തോടെ പായ്ക്കപ്പലിൽ ഇന്ത്യയിൽ എത്തിച്ചേരാമെന്ന് കണ്ടുപിടിച്ചത് ഹിപ്പാലസ് ആണ് കേരളത്തിലേക്ക് ചെങ്കടൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ് കേരളത്തിലേക്ക് ചെങ്കടൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടുപിടിച്ച നാവികൻ ഹിപ്പാലസ് കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരിയാണ് മാലിക് ബിൻ ദിനാർ കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരി മാലിക് ബിൻ ദിനാർ കേരളം സന്ദർശിച്ച ആദ്യ റഷ്യൻ സഞ്ചാരി അക്കദേശ്യൻ നികേതൻ അക്തനേഷ്യസ് നികേതനാണ് കേരളം സന്ദർശിച്ച ആദ്യ റഷ്യൻ സഞ്ചാരി കേരളത്തിൽ അതായത് കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ ലാ റാൽഫിച്ച് വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് ആണ് പ്ലീനയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖം മുസരിസ് പ്ലീനയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖമാണ് മുസരീസ് ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മെഗസ്തനീസ് ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മെഗസ്തനീസ് ഏത് വിദേശികളുമായുള്ള വാണിജ്യത്തിൻ്റെ ഫലമാണ് കളിമൺ പാത്ര നിർമ്മാണ കേരളത്തിൽ തുടങ്ങിയത് ചൈന ഏത് വിദേശികളുമായുള്ള വാണിജ്യത്തിൻ്റെ ഫലമാണ് കളിമൺ പാത്ര നിർമ്മാണ വിദ്യ കേരളത്തിൽ തുടങ്ങിയത് ചൈന ചൈനക്കാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കൊല്ലം ചൈനക്കാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കൊല്ലം കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബികളിൽ പ്രമുഖനാണ് സുലൈമാൻ കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബികളിൽ പ്രമുഖനാണ് സുലൈമാൻ സ്താണു രവിവർമ്മയുടെ കാലത്ത് കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയാണ് സുലൈമൈ സുലൈമാൻ സ്താണു രവിവർമ്മയുടെ കാലത്ത് കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയാണ് സുലൈമാൻ എ ഡി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കാലഘട്ടത്തിൽ കേരളം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ് കേരളം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ് കേരളത്തിലെ സമുദ്ര തീർ തീരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത സമ്പ്രദായത്തെക്കുറിച്ചും വിവരിച്ച വിദേശികളാണ് ഇദ്രീസി യാക്കൂബ് സഞ്ചാരികളിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് മാർക്കോ പോളോ തീർത്ഥാടകരിലെ രാജകുമാരൻ ഹുയാങ്സാങ് സഞ്ചാരികളിലെ രാജകുമാരൻ മാർക്കോ പോള തീർത്ഥാടകരിലെ രാജകുമാരൻ ഹുയാങ്സാങ് മൂവായിരം ബി സിയിൽ കേരളവുമായി ഏർപ്പെട്ട പ്രാചീന സംസ്കാരമാണ് സിന്ധു നദീതഴ സംസ്കാരം പ്രാചീന കേരളവുമായി വ്യാപാര ബന്ധം നിലനിരുന്ന പ്രമുഖ രാജ്യങ്ങളാണ് ഇസ്രായേൽ അറേബ്യ റോം പ്രാചീന കേരളത്തിലെ തുറമുഖങ്ങളാണ് മുസരീസ് നെൽകിണ്ട ബറക്കെ തിണ്ടിസ് പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖമാണ് മുസരീസ് പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖമാണ് മുസരീസ് ക്രിസ്തുമത പ്ര പ്രചാരകരും യഹൂദരന്മാരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലമാണ് മുസരീസ് ക്രിസ്തുമത പ്രചാരും പ്രചാരകരും യഹൂദന്മാരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലമാണ് മുസരീസ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരിയാണ് ഇബന് ബുത്തീത്ത മൊറോക്കൻ സഞ്ചാരിയാണ് ഇബന് ബത്തൂത്ത ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി ആറ് തവണ കേരളം സന്ദർശിച്ചു ഹുയാങ് സാങ് കേരളം സന്ദർശിച്ച വർഷം എ ഡി അറുന്നൂറ്റി മുപ്പത് ഹുയാങ്സാങ് കേരളം സന്ദർശിച്ചത് എ ഡി അറുന്നൂറ്റി മുപ്പത് കോസ്മാസ് ഇൻഡിക്കോ പ്ലീസ്റ്റസ് രചിച്ച പ്രശസ്ത ഗ്രന്ഥമാണ് ടോപ്പോഗ്രഫിയ ഇൻഡിക്ക ക്രിസ്റ്റ്യാനിയ കോസ്മാസ് ഇൻഡിക്കോ പ്ലീസ്റ്റസ് രചിച്ച പ്രശസ്ത ഗ്രന്ഥമാണ് ടോക്കോ ടോപ്പോഗ്രഫിയ ഇൻഡിക്ക ക്രിസ്റ്റ്യാന കേരളത്തിലെ മരുമക്കത്തായെ മരുമക്കത്തായത്തെക്കുറിച്ച് സൂചന നൽകിയ വിദേശിയാണ് ഫ്രയർ ജോർദാനസ് കേരളത്തിലെ ക്രിസ്തു മതത്തെക്കുറിച്ച് തെളിവ് നൽകിയ ആദ്യത്തെ സഞ്ചാര വിദേശ സഞ്ചാരിയാണ് കോസ്മസ് ഇൻഡിക്കോ പ്ലീസ്റ്റസ് ഫ്രയർ ജോർദാനസിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ താവോ ഈ ചിലി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വാങ് തായർ കേരളത്തിലെ ഏറ്റവും നല്ല പട്ടണമെന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരിയാണ് ഇബന് ബത്തിത്ത കേരളത്തിലെ ഏറ്റവും നല്ല പട്ടണമെന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ചത് വിദേശ സഞ്ചാരിയാണ് ഇബന് ബത്തിത്ത കോളമ്പം എന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ചത് ജോർഡാനുസ് ജോർ ആണ് കോളംബം എന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ചത് കൊല്ലം നഗരത്തെ പറ്റി പരാമർശിക്കുന്ന സ്പെയിനിൽ നിന്ന് വന്ന യഹൂദ സഞ്ചാരിയാണ് റെബി ബെഞ്ചമിൻ കൊല്ലം നഗരത്തെ പറ്റി പരാമർശിക്കുന്ന സ്പെയിനിൽ നിന്ന് വന്ന യഹൂദ സഞ്ചാരിയാണ് റെബി ബെഞ്ചമിൻ കൊച്ചിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ യൂറോപ്യൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി കൊച്ചിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ യൂറോപ്യൻ സഞ്ചാരി നിക്കോളോ കോണ്ടി കേരളത്തിനെ മലബാർ എന്ന് വിശേഷിപ്പിച്ച എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരിയാണ് അൽബുറണി കേരളത്തിനെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരി അൽബുറണി കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങളായ കൊച്ചി കോഴിക്കോട് എന്നിവയെ പറ്റി വിവരം നൽകുന്ന ചീന സഞ്ചാരിയാണ് മാഹ്വാൻ കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങളായ കൊച്ചി കോഴിക്കോട് എന്നിവയെ പറ്റി വിവരം നൽകുന്ന ചീന സഞ്ചാരിയാണ് മാഹ്വിൻ മാഹ്വാൻ കേരളത്തിലെ ചാവേറുകളെ പറ്റി ആദ്യമായി പരാമർശിച്ച വിദേശിയാണ് അബു സെയ്ദ് അബു സെയ്ദാണ് കേരളത്തിലെ ചാവ് ചാവുകളെ പറ്റി ആദ്യമായി പരാമർശിച്ചത് ദേവനാരായണന്മാർ എവിടുത്തെ ഭരണാധികാരികളായിരുന്നു ചെമ്പകശ്ശേരി പോർച്ചുഗീസുകാർ പെപ്പർ കൺട്രി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് വടക്കുംകൂറാണ് പോർച്ചുഗീസുകാർ പെപ്പർ കൺട്രി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് വടക്കുംകൂറാണ് തെക്കുംകൂർ വടക്കങ്കൂർ നാട്ടുരാജ്യങ്ങൾ വിഭജിക്കുന്നതിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് വെമ്പൊലിനാട് എന്നാണ് തെക്കുംകൂർ വടക്കങ്കൂർ നാട്ടുരാജ്യങ്ങൾ വിഭജിക്കുന്നതിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് വെമ്പൊലിനാട് യൂറോപ്യൻ രേഖകളിൽ പപ്പനീറ്റി എന്നറിയപ്പെട്ടിരുന്നത് ഐരൂർ ആണ് യൂറോപ്യൻ രേഖകളിൽ പപ്പനീറ്റി എന്നറിയപ്പെട്ടിരുന്നത് ഐരൂർ യൂറോപ്യൻ രേഖകളിൽ പപ്പുകോവിൽ എന്നറിയപ്പെട്ടിരുന്നത് പരപ്പനാട് യൂറോപ്യൻ രേഖകളിൽ പപ്പു കോവിൽ എന്നറിയപ്പെട്ടിരുന്നത് പരപ്പനാട് സംസ്കൃത രേഖകളിൽ വല്ലഭശോഭിനി എന്നറിയപ്പെട്ടിരുന്നത് വള്ളുവനാട് സംസ്കൃത രേഖകളിൽ വല്ലഭശോഭിനി എന്നറിയപ്പെട്ടിരുന്നത് വള്ളുവനാട് കേരളത്തെപ്പറ്റി കേരള തീരത്തെ പോർച്ചു പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കൃതിയാണ് തുഫത്തിൽ മുജാഹിദ്ദീൻ കേരള തീരത്തെ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കൃതിയാണ് തുഹത്തുൽ മുജാഹിദ്ദീൻ തുഹത്തുൽ മുജാഹിദ്ദീൻ എന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ തുഹത്തുൽ മുജാഹിദ്ദീൻ എന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതിയാണ് തുഹത്തുൽ മുജാഹിദ്ദീൻ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതിയാണ് തുഹത്തുൾ മുജാഹിദ്ദീൻ ഇനിയും കുറച്ച് പ്രദേശങ്ങളുടെ പഴയ പേരും പുതിയ പേരുമാണ് പറയുന്നത് മുസരീസ് പുതിയ പേര് കൊടുങ്കല്ലൂർ നെൽകിണ്ട നീണ്ടകര തിണ്ടിസ് പുതിയ പേര് പൊന്നാനി പോർക്ക പുറക്കാട് പെരുഞ്ചെല്ലൂർ തളിപ്പറമ്പ് റിപ്പോളിൻ ഇടപ്പള്ളി ബലിത വർക്കല മാർത്ത കരുനാഗപ്പള്ളി ബെറ്റിമനി കാർത്തികപ്പള്ളി വെങ്കിടകോട്ട കോട്ടക്കൽ ഗോശ്രീ കൊച്ചി മുസരീസ് പുതിയ പേര് കൊടുങ്ങല്ലൂർ നെൽക്കിണ്ട പുതിയ പേര് നീണ്ടകര തീണ്ടിസ് പൊന്നാനി പോർക്ക പുറക്കാട് പെരിഞ്ചെല്ലൂർ തളിപ്പറമ്പ് റിപ്പോളിൻ ഇടപ്പള്ളി ബലിത വർക്കല മാർത്ത കരുനാഗപ്പള്ളി ബെറ്റിമനി കാർത്തികപ്പള്ളി വെങ്കിടകോട്ട കോട്ടയ്ക്കൽ ഗോശ്രീ കൊച്ചി കേരളത്തിലെ പ്രധാന കോട്ടകളാണ് പറയുന്നത് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ആയക്കോട്ട അഴീക്കോട്ട മാനുവൽ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പള്ളിപ്പുറം കോട്ടയാണ് ആയക്കോട്ട അഴീക്കോട്ട മാനുവൽ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു യൂറോപ്യന്മാർ നിർമ്മിച്ച കോട്ടയാണ് പള്ളിപ്പുറം കോട്ട കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് കണ്ണൂരിലെ സെൻ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് തലശ്ശേരി കോട്ട കണ്ണൂരാണ് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് തലശ്ശേരി കോട്ട കണ്ണൂർ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ പള്ളിപ്പുറം കോട്ട എറണാകുളത്താണ് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് പള്ളിപ്പുറം കോട്ട എറണാകുളം പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത് മരക്കാർ കോട്ട കുഞ്ഞാലി മൂന്നാമനാണ് പുതുപ്പണം കോട്ട എന്നും അറിയപ്പെടുന്നു മരക്കാർ കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മൂന്നാമ മൂന്നാമൻ പുതുപ്പണം പുതുപ്പണം കോട്ട എന്നും അറിയപ്പെടുന്നു സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിച്ച കോട്ടയാണ് ചാലിയം കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിച്ച കോട്ടയാണ് ചാലിയം കോട്ട ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമനാണ് പ്രധാന ഇട്ടകളും അതിൻ്റെ സ്ഥലവും നിർമ്മിച്ച ആളുകളുടെ പേരുകളാണ് പറയാൻ പോകുന്നത് മാനുവൽ കോട്ട കൊച്ചിയിൽ അൽബുക്കർക്ക് നിർമ്മിച്ചു മാനുവൽ കോട്ട കൊച്ചി അൽബുക്കർക്ക് സെൻറ് ആഞ്ചുല കോട്ട കണ്ണൂർ അൽമേട സെന്റ് ആഞ്ചുല കോട്ട കണ്ണൂർ അൽമേട ബേക്കൽ കോട്ട കാസർഗോഡ് ശിവ ശിവപ്പ നായ്ക്കർ ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ് ശിവപ്പ നായ്ക്കർ ഹോസ്ദുർഗ് കോട്ട കാസർഗോഡ് സോമശേഖര നായ്ക്കർ ഹോസ്ദുർഗ് കോട്ട കാസർഗോഡ് സോമശേഖര നായ്ക്കർ ചാലിയം കോട്ട വെട്ടത്തുനാട് പോർച്ചുഗീസുകാർ ചാലിയം കോട്ട വെട്ടത്തുനാട് പോർച്ചുഗീസുകാർ പാലക്കാട് കോട്ട പാലക്കാട് ഹൈദർ അലി കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ പോർച്ചുഗീസ് വടക്കേ കോട്ട സോറി വട്ടക്കോട്ട കന്യാകുമാരി മാർത്താണ്ഡവർമ്മ വട്ടക്കോട്ട കന്യാകുമാരി മാർത്താണ്ഡവർമ്മ അഞ്ചു കോട്ട അഞ്ചു ബ്രിട്ടീഷുകാർ അഞ്ചു കോട്ട അഞ്ച് തെങ്ങ് ബ്രിട്ടീഷുകാർ നെടുങ്കോട്ട കാർത്തിക തിരുനാൾ രാമവർമ്മ നെടുങ്കോട്ട കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് പണി പണികഴിപ്പിച്ചത് ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട സെൻറ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നത് തങ്കശ്ശേരി കോട്ടയാണ് സെൻറ്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നത് തങ്കശ്ശേരി കോട്ടയാണ് പ്രധാന മതങ്ങൾ കേരളത്തിൽ മാപ്പിളമാർ എന്നറിയപ്പെട്ടിരുന്ന മതവിഭാഗമാണ് ഇസ് ഇസ്ലാം കേരളത്തിൽ മാപ്പിളമാർ എന്നറിയപ്പെട്ടിരുന്ന മതവിഭാഗമാണ് ഇസ്ലാം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് മാലിക് ദിനാറാണ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യ മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദാണ് കൊടുങ്ങല്ലൂരിലാണ് ഹൈന്ദവ മാതൃകയിലാണ് ചേരമ മു ജുമാ മസ്ജിദ് പണി കടിപ്പിച്ചിരിക്കുന്നത് ചേരമൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് മാലിക് ദിനാറാണ് കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം കേരളം ഭരിച്ചിരുന്ന ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം അറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം കണ്ണൂർ അറക്കൽ അരക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം കണ്ണൂർ അറക്കൽ രാജവംശത്തിലെ രാജ്ഞിമാർ അറിയപ്പെട്ടിരുന്നത് അറക്കൽ ബീബി എന്നാണ് അരക്കൽ രാജകുടുംബത്തിലെ രാജാവിൻ്റെ സ്ഥാന പേര് അലി രാജ അരക്കൽ രാജവംശത്തിലെ രാജ്ഞിമാർ അറിയപ്പെട്ടത് അരക്കൽ ബി വി അറക്കൽ രാജകുടുംബത്തിലെ രാജാവിൻ്റെ സ്ഥാന പേര് അലി രാജ അരക്കൽ രാജവംശത്തിലെ അവസാന പ്രഗൽഭ രാജാവാണ് അബ്ദുറഹ്മാൻ അലി രാജ അരക്കൽ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് മറിയുമ്മ ബീവി തങ്ങൾ പ്രാചീന കേരളത്തിൽ നിലനിരന്നിരുന്ന കച്ചവട സംഘങ്ങളായിരുന്നു മണിഗ്രാമം അഞ്ചുവണ്ണം വളഞ്ചിയാർ നാനാദേശികൾ എന്നിവ മധ്യകാല കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കച്ചവട സംഘമാണ് മണിഗ്രാമം മധ്യകാല കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കച്ചവട സംഘമാണ് മണിഗ്രാമം ജൂതന്മാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കച്ചവട സംഘമാണ് അഞ്ചുവണ്ണം അഞ്ചു തരം ചരക്കുകൾ കൊണ്ട് വ്യാപാരം ചെയ്തവരുടെ സമിതിയായിരുന്നു അഞ്ചുവണ്ണം ജൂതന്മാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കച്ചവട സംഘമാണ് അഞ്ചുവണ്ണം വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നട കച്ചവട സംഘമാണ് വളഞ്ചിയാർ വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘമാണ് വളഞ്ചിയാർ മധ്യകാല കേരളത്തിലെ ആഭ്യന്തര കച്ചവടക്കാരായിരുന്നു നാനാദേശികൾ ലക്ഷദ്വീപും കണ്ണൂരിലെ സെന്റാഞ്ചലോ കോട്ടയും അരക്കൽ രാജവംശത്തിന് നിയന്ത്രണത്തിലായിരുന്നു ലക്ഷദ്വീപും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും അറക്കൽ രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു അരക്കൽ രാജാക്കന്മാരെ വിദേശികൾ വിളിച്ചിരുന്നത് സമുദ്ര രാജാവ് എന്നർത്ഥം വരുന്ന ഉൽബഹർ എന്നാണ് കേരളത്തിലെ ക്രിസ്തു മതം കേരളത്തിൽ ക്രിസ്തു മതം പ്രചരിപ്പിച്ചത് സെന്റ് തോമസ് ആണ് സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന വർഷം എ ഡി അമ്പത്തിരണ്ട് സെന്റ് തോമസ് കേരളത്തിൽ വന്നത് എ ഡി അമ്പത്തിരണ്ട് കേരളത്തിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ് നസ്രാണികൾ എന്നറിയപ്പെടുന്നത് സിറിയൻ ക്രിസ്ത്യാനികളെയാണ് കേരളം ഭരിച്ച ഏക ക്രിസ്തീയ രാജവംശമാണ് വില്യാർവട്ട രാജവംശം കേരളം ഭരിച്ച ഏക ഏകക്രിസ്തീയ രാജവംശമാണ് വില്യാർവട്ടം രാജവംശം ബി സി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ കേരളത്തിൽ വ്യാപരിച്ചു തുടങ്ങിയ മതമാണ് ബുദ്ധമതം ബി സി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ കേരളത്തിൽ വ്യാപരിച്ച് തുടങ്ങിയ മതമാണ് ബുദ്ധമതം കേരളത്തിൽ ബുദ്ധമത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആദ്യ ചരിത്രരേഖ അശോകന്റെ ശിലാശാസനമാണ് കേരളത്തിൽ ബുദ്ധമത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആദ്യ ചരിത്രരേഖ അശോകന്റെ ശിലാ ശാസനമാണ് കേരളത്തിൽ ആയുർവേദം പ്രചരിപ്പിച്ച മതവിഭാ വിഭാഗമാണ് ബുദ്ധമതം ഇൻഡിളയപ്പൻ വിഗ്രഹങ്ങൾ ഏത് മതവും മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധമതം ഇൻഡിളയപ്പൻ വിഗ്രഹങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന പ്രധാന ബുദ്ധമത കേന്ദ്രമാണ് ശ്രീമൂലവാസം ബുദ്ധമതത്തിൻ്റെ സ്ഥാപനത്തെപ്പറ്റി പറയുന്ന സംഘകാല കൃതിയാണ് മണിമേഖല ബുദ്ധമതത്തിൻ്റെ സ്ഥാപനത്തെപ്പറ്റി പറയുന്ന സംഘകാല കൃതിയാണ് മണിമേഖല ബുദ്ധപ്രതിഷ്ഠയായ കരുമാടിക്കുട്ടനെ കണ്ടെത്തിയത് അമ്പലപ്പുഴയിൽ നിന്നാണ് പ്രാചീന കേരളത്തിലെ പ്രസിദ്ധമായ ജൈന കേന്ദ്രമാണ് തൃക്കണ്ണാവതിലകം ക്ഷേത്രം പ്രാചീന കേരളത്തിലെ പ്രസിദ്ധമായ ജൈന ക്ഷേത്രമാണ് ജൈന കേന്ദ്രമാണ് തൃക്കണ്ണാ മതിലകം ക്ഷേത്രം ജൈന തീർ തീർത്ഥങ്കരൻ്റെയും പത്മാവതി ദേവിയുടെയും പ്രതിഷ്ഠകൾ കാണപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് കല്ലിൽ ക്ഷേത്രം പെരുമ്പാവൂർ കേരളത്തിൽ ജൈനിമേട് എന്ന് പേരിൽ കുന്നുള്ളത് പാലക്കാടാണ് കേരളത്തിൽ ജൈനിമേട് എന്നു പേരിൽ കുന്നുള്ളത് പാലക്കാടാണ് ഉദയം പേരൂർ സുനഗദോസ് എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഉദയം പേരൂർ സുനകദോസ് കേരളത്തിലെ ക്രൈസ്തവ സഭയോട് റോമിനോട് വിധേയത്വമുള്ളവരായി മാറാൻ ഉദയംപേരൂരിൽ നടത്തിയ സുനഹദോസിൽ പുരോഹിത സമ്മേളം അതാണ് ഉദയംപേരൂർ സുനഹദോസ് എന്നറിയപ്പെടുന്നത് എണ്ണൂറ്റി പതിമൂന്ന് പേർ ഉദയം പേരൂർ സുഹനദ സുനകദോസിൽ പങ്കെടുത്തു ഉദയം പേരൂർ സുനകദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ് കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയക്തമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയംപേരൂർ സുനഗദോസ് കൂനൻ കുരിശു പ്രതിജ്ഞ സുനഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഏ ഡി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിനു മുമ്പിൽ സമ്മേളിച്ച് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഇതാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി ഏ ഡി ആയിരത്തി കേരളത്തിലെ പ്രധാന ജൈനമത ക്ഷേത്രമായ കൂടൽ മാണിക്യക്ഷേത്രം മാണിക്യക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയാണ് ഭരതൻ ജൂതന്മാർ കേരളത്തിലെത്തിയത് എ ഡി അറുപത്തി ജൂതന്മാർ അല്ലെങ്കിൽ യഹൂദർ കേരളത്തിലെത്തിയത് എ ഡി അറുപത്തിയെട്ടിൽ ജൂതന്മാരുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂർ ജൂതന്മാരുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂർ കേരളത്തിലേക്ക് ജൂതന്മാർ കുടിയേറി പാർത്തത് മധ്യേഷ്യയിൽ ിലെ ഏത് പ്രദേശത്തിൽ നിന്നാണ് മധ്യ ഏഷ്യയിലെ പാലസ്തീനിൽ നിന്നാണ് ജൂതന്മാർ കേരളത്തിലേക്ക് കുടിയേറി പാർത്തത് കേരളത്തിൽ കുടിയേറിയ ജൂതന്മാരുടെ തലവനാണ് ജോസഫ് റബ്ബാൻ ജൂതന്മാരുടെ തലവനാണ് ജോസഫ് റബ്ബാൻ അടുത്ത ക്ലാസ്സിൽ മധ്യകാല കേരളം